എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്നാൽ ഈ വീഡിയോ കാത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത, നമ്മൾ ധൈര്യമായിട്ട് നോ പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതായത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ കുറയ്ക്കുന്ന, നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന, നിങ്ങളുടെ മാർക്കിനെ മോശമായിട്ട് ബാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ അതിനോട് നമ്മൾ ധൈര്യമായിട്ട് നോ പറയാനായിട്ട് തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടി നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ തന്ന് ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളെ പഠിക്കാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇനി കൂടുതൽ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്പർ വൺ, സേ നോ ടു പ്രൊക്രാസ്റ്റിനേഷൻ. നമ്മുടെ സ്റ്റുഡൻസ് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് പ്രൊക്രാസ്റ്റിനേഷൻ. നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളെയും മാറ്റിവെക്കുക. അതായത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മൂവി കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ പഠിക്കും, എന്നിട്ട് നമ്മൾ പഠിക്കൂ ഇല്ല, ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഒരു ഗെയിം കളിച്ചിട്ട് പഠിക്കാം. ഇങ്ങനെ നമ്മൾ സ്വയം എക്സ്ക്യൂസുകൾ കണ്ടെത്തി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെയും മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. ഇതിനെയാണ് നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് കളയാനായിട്ട് നമ്മുടെ മുന്നിൽ ഇനി സമയം ഇല്ല എന്ന് സത്യം മനസ്സിലാക്കി പ്രൊക്രാസ്റ്റിനേഷനോട് ധൈര്യമായിട്ട് നോ പറഞ്ഞുകൊണ്ട് ഇനിയുള്ള ഓരോ നിമിഷത്തിൻ്റെയും വാല്യൂ തിരിച്ചറിഞ്ഞ് അത് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു വഴി. എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. സോ സേ നോ ടു പ്രൊക്രാസ്റ്റിനേഷൻ. നമ്പർ ടു, സേ നോ ടു കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. നമ്മളിൽ അധിക പേർക്കുള്ളൊരു മോശം ഹാബിറ്റാണിത്. അതായത് നമ്മളെയും മറ്റുള്ളവരെയും പരസ്പരം കമ്പയർ ചെയ്യുക. അവൾക്ക് മാത്സ് നല്ല ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്, ഓരോ പ്രോബ്ലം എന്ത് എളുപ്പത്തിലാണ് അവൾ ചെയ്യുന്നത്, പക്ഷേ എന്നെ കൊണ്ടതിന് കഴിയുന്നില്ല, എനിക്ക് ഓരോ പ്രോബ്ലവും ചെയ്യാനായി എത്ര സമയമാണ് എടുക്കുന്നത്. ഇങ്ങനെ നിരന്തരം മറ്റുള്ളവരുമായിട്ട് നമ്മളിങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, ഇത് നമ്മളിൽ ഒരു അസൂയ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കാരണമാകും. മാത്രമല്ല നമുക്കതൊരു ബാഡ് ഫീലിംഗ് മാത്രമായിരിക്കും തരുന്നത്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരെ ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണമാകും. സോ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത് നിർത്തി നിങ്ങൾ സ്വയം കമ്പയർ ചെയ്യുക. നമ്മൾ ഓരോ ദിവസവും എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് സ്വയം മനസ്സിലാക്കുക. അത് നമ്മുടെ മോട്ടിവേഷൻ ലെവൽ ഇമ്പ്രൂവ് ചെയ്യുകയും നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. സോ സേ നോ ടു കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. നമ്പർ ത്രീ, സേ നോ ടു ടോക്സിക് പീപ്പിൾ. എക്സാം എടുത്ത ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ രണ്ട് രീതിയിലായിരിക്കും നിങ്ങളോട് പ്രതികരിക്കുന്നത്. അതായത് രണ്ട് കാറ്റഗറി ഓഫ് പീപ്പിൾസിനെ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത്, ഇനി ആകെ കുറച്ച് ദിവസമാണ് എക്സാമിനുള്ളത്, ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇത്രയും കുറേ സംഭവങ്ങൾ നമ്മൾ എങ്ങനെ പഠിക്കാനാണ്, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, ഇനി ഇന്നിരുന്ന് പഠിച്ചു തുടങ്ങിയാലും നമ്മൾ പാസ്സാവാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ പഠിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും. അതേസമയം മറ്റൊരു കാറ്റഗറി ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്, എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, അത് നമ്മൾ ഇതുവരെ വേസ്റ്റാക്കിയ പോലെ വേസ്റ്റാക്കാണ്ട് കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും, നമുക്ക് ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതാണെന്ന് മനസ്സിലാക്കി അതിരുന്ന് സ്മാർട്ടായിട്ട് പഠിക്കാം, നമുക്ക് എന്തായാലും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുമായിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ചില ഫ്രണ്ട്സും നമുക്കുണ്ടായിരിക്കും. സോ ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ കാറ്റഗറി ഓഫ് പീപ്പിളിനെ എക്സാമിൻ്റെ ഈ ഒരു സമയത്ത് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പകരം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളായിട്ട് കൂടുതലടുത്ത് നിങ്ങൾ മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. സോ സേ നോ ടു ടോക്സിക് പീപ്പിൾ. നമ്പർ ഫോർ, സേ നോ ടു നെഗറ്റീവ് സെൽഫ് ടോക്ക്. നമുക്കറിയാം സെൽഫ് ടോക്കിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. പോസിറ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്താനും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതേസമയം നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് ഈ പറഞ്ഞ പ്രൊഡക്ടിവിറ്റിയെയും സെൽഫ് കോൺഫിഡൻസിനെയും ഒക്കെ ഇല്ലാണ്ടാക്കി കളയും. സോ നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക്, എന്നെ കൊണ്ട് ഇതിന് കഴിയില്ല, എനിക്കിത് പഠിക്കാൻ കഴിയില്ല, എനിക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റില്ല, എനിക്ക് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല, ഇങ്ങനെ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. പകരം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യും, ഡെഫിനറ്റ്ലി എനിക്ക് ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടും, ഞാൻ നന്നായിട്ട് പഠിക്കും, നല്ല മാർക്ക് വാങ്ങും. ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് നിങ്ങളെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ സേ നോ ടു നെഗറ്റീവ് സെൽഫ് ടോക്ക്. നമ്പർ ഫൈവ്, സേ നോ ടു ഫുഡ് വിതൗട്ട് ന്യൂട്രിയൻസ് ആൻഡ് നോട്ട് സ്ലീപ്പ് വെൽ. എക്സാം എടുത്തു കഴിഞ്ഞാൽ പല കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാതെ, ആവശ്യത്തിന് ഉറങ്ങാതെ ഒരുപാട് സമയം പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളും അതുപോലൊരാളാവാം.
നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ഓർത്ത് വയ്ക്കാൻ അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് പഠിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ സ്റ്റേറ്റ് ആവശ്യമാണ്. അത്തരമൊരു ഹെൽത്തി ആയിട്ടുള്ള മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ സ്റ്റേറ്റിന് വേണ്ടി നമുക്ക് ഫുഡിനും അതുപോലെ ഉറക്കത്തിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റുള്ളൂ. സോ എക്സാം ടൈമിൽ ഇതുപോലെ ഉറക്കത്തിനും ഫുഡിനും വേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ക്യാരക്ടർ മാറ്റിയെടുക്കുക. പകരം ഈ ഒരു സമയത്ത് നമ്മുടെ ഹെൽത്ത് നന്നായിട്ട് കെയർ ചെയ്യേണ്ട ഒരു സമയമാണ്. എന്നാൽ മാത്രം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാനും നന്നായിട്ട് ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനും പഠിച്ച കാര്യങ്ങളെ ഓർത്തെടുക്കാനും എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കുകയുള്ളൂ. സോ ഉറക്കത്തിനും അതുപോലെ ഫുഡിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക തന്നെ ചെയ്യുക. നമ്പർ 6, സേ നോ ടു സോഷ്യൽ മീഡിയ. നമ്മുടെ എല്ലാവരുടെയും സമയത്തിൻ്റെയും വലിയൊരു ഭാഗം നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയുന്നത് സോഷ്യൽ മീഡിയയിലാണ്. ഈ സോഷ്യൽ മീഡിയ നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകളും തരുന്നുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാനും കാരണമാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത് വെറും വേസ്റ്റ് ഓഫ് ടൈമാണോ അതോ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്ന കാര്യമാണോ എന്ന് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയുന്നുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്ക് വാട്സപ്പ് വഴി അല്ലെങ്കിൽ യൂട്യൂബ് വഴി ഒരുപാട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, അതൊക്കെ നമുക്ക് ബെനിഫിറ്റായിട്ടുള്ള കാര്യമാണ്. അതേസമയം നമ്മൾ വെറുതെ ഓരോ പോസ്റ്റുകൾ കാണുക, ഓരോ വീഡിയോസ് കാണുക, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വെറും വേസ്റ്റ് ഓഫ് ടൈമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുന്നുണ്ടായിരിക്കും. സോ വേസ്റ്റ് ഓഫ് ടൈം ആണെങ്കിൽ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് സാക്രിഫൈസ് ചെയ്യുക, അതാ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇനിയുള്ള ദിവസം നമുക്ക് വർക്ക് ചെയ്യേണ്ട ദിവസമാണ്, എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു റിസൾട്ടിലോട്ട് നമുക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇന്ന് തൊട്ട് എക്സാം കഴിയുന്ന വരെയെങ്കിലും സേ നോ ടു സോഷ്യൽ മീഡിയ. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ റിസൾട്ടിൽ നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് തന്നെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ കയ്യിൽ സമയം വേസ്റ്റ് ചെയ്യാനായിട്ടില്ല. അതുകൊണ്ട് ഇന്ന് തൊട്ട് എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കട്ടെ. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.